ഡ്രീം കംസ് ടു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട്. അൺസ്റ്റിച്ചിൽ തന്നെ നമ്മൾ ആസാം സിൽക്കിൽ പ്യുവർ ആയിട്ടുള്ള ഒതന്റിക് അജ്രക്കിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്ന ഒരു സെറ്റ് കാണുന്നുണ്ട്. അതുപോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ഉണ്ട്. അതേപോലെ പ്യുവർ കളക്ഷൻ പ്യുവർ ഓർഗാൻസ വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഹെവി സെറ്റ് ഉണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കുർത്തി തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പ്രോഡക്റ്റ് ആണ്. ഇത്തരം പ്രോഡക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഈ കുർത്തി വന്നിരിക്കുന്നത് പ്യുവർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലാണ്. അതുപോലെ അജ്രക്കിൻ്റെ പ്രിൻ്റ് വന്നിരിക്കുന്ന പാറ്റേൺ ആണ്. ബ്ലാക്ക് ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനിലുള്ള ഡിസൈൻ ആണ്. ഇതിൻ്റെ പാറ്റേൺ ആണെങ്കിലും യോക്ക് പോർഷനിലുള്ള ഒരു പാറ്റേൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ പിൻഡെക്സ് ഒരു പ്ലീറ്റഡ് പാറ്റേണിൻ്റെ പാറ്റേണിലുള്ള പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിഡിലായിട്ട് ഇതുപോലെ ഫാബ്രിക്ക് ഒരു എംബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതിൽ ഫോയിൽ മിറർ വർക്ക് ത്രെഡ് വർക്കും കൂടെ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈവൻ ഫീഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഹുക്ക് പിടിപ്പിച്ച് ഫീഡിംഗ് കുർത്തിയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും അതേ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബോർഡറായിട്ട് യോക്കിൽ കൊടുത്തിരിക്കുന്ന ഫാബ്രിക് വെച്ചിട്ടുള്ള പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കുർത്തി ഒരു എ ലൈൻ പാറ്റേണിലുള്ള കുർത്തിയാണ്. പിന്നെ രണ്ട് സൈഡിലും ഇതിൻ്റെ സ്ലിറ്റും വന്നിട്ടുണ്ട്. ഇതുപോലെ സൈസസ് അവൈലബിൾ ആയി സ്ലിറ്റ് പറഞ്ഞേക്കുന്നത് ഇതുപോലെ സൈഡിൽ സ്ലിറ്റും കൂടെ എ ലൈൻ വിത്ത് സ്ലിറ്റ് ആണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സലാണ്. അതുപോലെ വൺ സൈഡ് ഇതിൻ്റെ പോക്കറ്റും വന്നിട്ടുണ്ട്. സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഈ ഒരു സ്യൂട്ട് വന്നിരിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള ഓർഗാൻസ വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിലാണ്. ഇതിൻ്റെ കളറാണെങ്കിലും നല്ലൊരു ബ്രിക്ക് റെഡ് കളറിലുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൻ്റെ നെക്ക് മാത്രമാണ് ചെയ്ത് വന്നിരിക്കുന്നത്, പോലെ ബാക്കി ഫാബ്രിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്ക് മാത്രം സെമി സ്റ്റിച്ചഡ് ആയിട്ട് റൗണ്ട് നെക്ക് വിത്ത് ഒരു സ്ലിറ്റ് പാറ്റേണിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഈ യോക്ക് പോർഷനിലാണെങ്കിലും ഒരു ബനാറസി വീവ് ചെയ്തിരിക്കുന്ന പ്രിൻ്റഡ് ഡിസൈനിൽ വീവ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഹൈലൈറ്റ് ചെയ്ത സീക്വൻസും ബീഡും കൂടെയുള്ള ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ടാസിൽ വരുന്നുണ്ട്. ടാസിൽ ഇപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാവുന്ന പോലത്തെയാണ്. പിന്നെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ചെറിയ ബൂട്ടാസ് ബനാറസി ബൂട്ടാസ് തന്നെ ഹെവി ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഹെം ലൈനിലോട്ട് വരുമ്പോൾ ഇവിടെ തിക്കായിട്ട് വീതിയിൽ തന്നെ ബനാറസി വീവിങ് ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത്. സ്ലീവ് നമുക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്, ഇതുപോലെ വരും സ്ലീവ്. പിന്നെ ബാക്ക് പോർഷൻ ആണെങ്കിലും സെയിം പാറ്റേൺ ഫാബ്രിക് തന്നെ വെച്ചിരിക്കുകയാണ്. അതിൽ ബൂട്ടാസോ വീവിങ്ങോ ഇല്ല. ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ പാറ്റേൺ. അടുത്തത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. അതിൽ കംപ്ലീറ്റ് ആയിട്ട് അജ്രക്കിൻ്റെ പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിൻസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൽ ഇതുപോലെ തന്നെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനുള്ള ബൂട്ടാസും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ്. ചുറ്റും വീവിങ്ങും വന്നിട്ടുണ്ട്. അതുപോലെ ഗോട്ടാപ്പട്ടി ലേസ് വന്നിട്ടുണ്ട്. നല്ലൊരു ക്ലാസി ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടം വരുന്നത് പ്യുവർ ഷാൻറ്റൂൺ ഫാബ്രിക്കിൽ സെൽഫ് ഷെയ്ഡിലാണ്. ഇതുപോലെ വരും ഈ ഒരു സെറ്റിൻ്റെ ഒരു ഓവറോൾ ഫിനിഷ്. ഇനി നമ്മൾ കാണുന്നത് പ്യുവർ ആയിട്ടുള്ള ആസാം സിൽക്കിൽ അജ്രക് ഡിസൈൻ വന്നിരിക്കുന്നതാണ്. അഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇന്ന് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അജ്രക്കിൻ്റെ തന്നെ ഒതന്റിക് ആയിട്ടുള്ള പ്രിൻറ്റിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ് ആണ്. ഇതുപോലെ വരും ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ. 2.5 മീറ്റേഴ്സ് ഫാബ്രിക് ഉണ്ട്. ഇതിൻ്റെ ബ്ലോക്ക് പ്രിൻസ് ആണെങ്കിലും സ്ക്വയറായിട്ട് നമുക്ക് കാണാം. ഓരോ ബ്ലോക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഡിസൈനാണ്. മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ബോട്ടിൽ ഗ്രീൻ കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ഹെവി ആയിട്ടുള്ള ത്രെഡ് വീവിങ് വന്നിട്ടുണ്ട്. ഗോൾഡൻ ജെറി വീവിങ് നല്ല ക്ലാസി ആയിട്ടുള്ള വീവിങ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ പാറ്റേണും ഡിസൈനൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇതും കൊണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ ഒരേ പാറ്റേണിൽ ഫാബ്രിക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ടയും നല്ലൊരു ക്ലാസി ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ വരും. സെയിം ഫാബ്രിക് തന്നെയാണ്, സിൽക്കിൽ തന്നെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുകയാണ്. അതിൽ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു മെയിൻ പോർഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ ഹെം ലൈനിലോട്ട് ഇതിൻ്റെ എൻഡ് പോർഷനിലോട്ട് വരുമ്പോൾ ടോപ്പിലുള്ള അതേ പ്രിൻറ്റും വന്നിട്ടുണ്ട്. പിന്നെ നല്ല തിക്കായിട്ട് വീതിയിലുള്ള ജെറി വീവിങ് ടിഷ്യൂ വീവിങ് കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ ത്രെഡാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദുപ്പട്ടയുടെ ഇടയ്ക്ക് കൂടെ ഇതുപോലെ ബിറ്റ്വീൻ സ്പേസ് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് ഇതുപോലെ തന്നെ ഗോൾഡൻ ടിഷ്യൂ വീവിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ ആ ഒരു പാറ്റേൺ വരുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നമുക്കിനി ഓരോ ഷെയ്ഡ്സ് ബാക്കി ഷെയ്ഡ്സ് നോക്കാം. അടുത്തത് വന്നിരിക്കുന്നത് ടോപ്പ് വരുന്നത് ഇപ്പോൾ കണ്ടതിന് റിവേഴ്സ് കോമ്പിനേഷനായിട്ട് വരും. ടോപ്പ് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ടോപ്പിൻ്റെ പാറ്റേൺ ബോട്ടിൽ ഗ്രീനും മെറൂൺ കളറും കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ വരും ടോപ്പിൻ്റെ ഡിസൈൻ. അതിൽ മസ്റ്റാർഡ് യെല്ലോയുടെയും മെറൂണിൻ്റെയും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷനിലുള്ള ബ്ലോക്ക് പ്രിൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് ദുപ്പട്ട. ദുപ്പട്ട
അതേ പാറ്റേണിൽ തന്നെയാണ്. ഓരോന്നിനും അതിൻ്റെതായ കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ബ്ലോക്ക് പ്രിൻസ് വരികയാണ്. പിന്നെ താഴെയുള്ള വീവിംഗ് ആണെങ്കിലും എല്ലാം വന്നിട്ടുണ്ട്. ഫാബ്രിക് ആണെങ്കിലും വളരെ സോഫ്റ്റ് ആൻഡ് ക്ലാസി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. പിന്നെ ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിൽ ബോട്ടിൽ ഗ്രീൻ കളറിലാണ്. ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഇൻഡിഗോ കളർ കോമ്പിനേഷനിലാണ്. നമുക്കിതിൻ്റെ ദുപ്പട്ട ഒന്ന് മൊത്തത്തിൽ ഓപ്പൺ ചെയ്യാം. ദുപ്പട്ട വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇതിൽ ഷെയ്ഡ്സ് വന്നിരിക്കുന്നത് മെറൂണ്ട് തന്നെ ഡാർക്ക് മെറൂണുണ്ട്, ഇൻഡിഗോ ഷെയ്ഡ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഉണ്ട്. ഇതുപോലെയാണ് ദുപ്പട്ടയുടെ ഒരു ഫിനിഷ് വന്നിരിക്കുന്നത്. എൻഡിലേക്ക് വരുമ്പം ബോർഡറും ഇതുപോലെ ഒരു പാറ്റേണുമാണ് ചെയ്തു വരുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പെല്ലാം ഒരേ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. സെയിം ഡിസൈൻ തന്നെയാണ്, ഇതുപോലെ വരും. അതിൻ്റെ ഒരു ക്ലോസ് വ്യൂവിൽ വരുവാണ് ഈ ഒരു പാറ്റേണിൽ. ബോർഡർ ഇതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ബ്ലാക്കിൽ തന്നെയാണ്. ഇതാണ് അടുത്ത കോമ്പിനേഷൻ. ഇനി നമുക്കിതിൻ്റെ അടുത്തത് വരുന്നത് മെറൂണാണ്. മെറൂണിൽ ദുപ്പട്ട വരുന്നത് അതേപോലെ തന്നെ ഇൻഡിഗോ മെറൂണാണ് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വരുന്നത്. പിന്നെ ബ്ലാക്ക്, അങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലുള്ള ബ്ലോക്ക് പ്രിൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പോലെ വരും ഇതിൻ്റെ ദുപ്പട്ട. പിന്നെ ടോപ്പും ബോട്ടവും അതേ പാറ്റേണിൽ തന്നെ. ടോപ്പിൽ ഈ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിലാണ്. സൈഡിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് അടുത്ത ഷെയ്ഡ് വരുന്നു. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇൻഡിഗോ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനാണ്. മെയിൻ ഷെയ്ഡ് ഇൻഡിഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. ഇതുപോലെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സെയിം ഡിസൈൻ, ഇൻഡിഗോയിലും മെറൂണും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനുള്ള ബ്ലോക്ക് പ്രിൻസ് ആണ് വരുന്നത്. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിലുള്ള ഇൻഡിഗോ ഷെയ്ഡിലാണ്. ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇനി കാണുന്നത്. എല്ലാം അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട് തന്നെയാണ്. ഇതിലും നമുക്കൊരു അഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ കളറാണ്. ഇതിൻ്റെ എല്ലാം യോക്കിലാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ത്രെഡ് വർക്ക് ഉള്ള ഫാബ്രിക്കാണ് ചെയ്തു വന്നിരിക്കുന്നത്. അതും സെയിം ഫാബ്രിക്കിൽ തന്നെ എംബ്രോയിഡറി പാറ്റേൺ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൽ സെൽഫ് ത്രെഡും വാട്ടർ സീക്വൻസും കൂടെ ഉള്ള എംബ്രോയിഡറി പാറ്റേൺ, ഡിജിറ്റൽ എംബ്രോയിഡറി ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ക്രോഷ്യ ലേസ് വെച്ച്, സെയിം കളറിൽ തന്നെയുള്ള ക്രോഷ്യ ലേസ് വെച്ചിട്ടുള്ളൊരു പാറ്റേൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. സ്ലീവ് നമുക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും കിട്ടുക. ബാക്ക് പോർഷനിലും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് പ്യുവർ ഷിഫോണിലാണ്. ഷിഫോണിൽ വന്നിട്ട് അതിലെല്ലാം എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നതാണ്. എംബ്രോയിഡറി ആണെങ്കിലും മിഡിൽ പോർഷനിലെല്ലാം ഇതുപോലെ ചെറിയ ബൂട്ടാസ് വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഇതിന് സ്കാലപ്പ് വിത്ത് വാട്ടർ സീക്വൻസ് വർക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിലാണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. നമുക്കിനി ബാക്കി കളേഴ്സ് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്രിക്ക് റെഡിൻ്റെ ഒരു കോമ്പിനേഷനിലാണ്. സെയിം പാറ്റേൺ എല്ലാം സെയിം ആണ്. ടോപ്പിൻ്റെ പാറ്റേൺ ഈ ഒരു മോഡലിൽ വന്നിരിക്കുകയാണ്. സെയിം ഡിസൈൻ തന്നെ. അപ്പോൾ ഓരോന്നിൻ്റെയും ത്രെഡ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെൽഫ് കളേഴ്സിലാണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് പ്യുവർ ഷിഫോണിൽ. ദുപ്പട്ടയുടെ മിഡിൽ പോർഷനിലെല്ലാം സ്കാറ്റേഡ് ആയിട്ടുള്ള സെയിം പാറ്റേണിലുള്ള എംബ്രോയിഡറി സ്കാലപ്പും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിലാണ്. ഇനി അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ കളറിലാണ്. സെയിം പാറ്റേൺ തന്നെയാണ് യോക്കിൽ വന്നിരിക്കുന്ന ഡിസൈൻ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഷിഫോണിൽ ഈ ഒരു മോഡലിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. പിന്നെ ടോപ്പ് ആ സെയിം യോക്ക് പാറ്റേൺ എല്ലാം സെയിം പാറ്റേണിൽ തന്നെ വരികയാണ്. ഇതുപോലെ വരും. യോക്കിലുള്ള ഒരു ഡിസൈനും ത്രെഡ് വീവിങ്ങും ബാക്കി ഫാബ്രിക് എല്ലാം ഇതുപോലെ വരും. ഫാബ്രിക് ആണെങ്കിലും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഷൈനി ഫാബ്രിക് ആണ്, ക്രേപ്പ് സിൽക്കാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിലാണ്. ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനാണ്. അപ്പോൾ അതും പാറ്റേൺ വൈസ് എല്ലാം സെയിം തന്നെയാണ്. ദുപ്പട്ട ഫ്ലോയി ആയിട്ടുള്ള പ്യുവർ ഷിഫോണാണ്. ഷിഫോണിൽ ഇതുപോലെ എംബ്രോയിഡറി വന്നിരിക്കുകയാണ് ബോട്ടിൽ ഗ്രീനിൽ. പിന്നെ ടോപ്പിൻ്റെ ഡിസൈൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത അതേ പാറ്റേണിൽ തന്നെ വാട്ടർ സീക്വൻസ് വർക്കുമായിട്ട് വരുന്നു. ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിലാണ്. ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ കളറിൽ ഒരു ഗ്രേ മിക്സും കൂടെ വരുന്നൊരു കളറാണ്. ഒരു റെയർ ഷെയ്ഡാണ്. ഇതാണ് ടോപ്പ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്ന സെൽഫ് ഷെയ്ഡിൽ തന്നെ സെയിം പാറ്റേൺ. ഓരോന്നിലും ത്രെഡ് വർക്ക് വരുന്നത് അതിൻ്റെ തന്നെ കളറിലുള്ള ത്രെഡ് വർക്കാണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിലാണ്. പിന്നെ നമ്മൾ കണ്ട ഡിസൈൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പേർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.